കോതമംഗലത്ത് അസം ചുരക്ക കൃഷി പരിചയപ്പെടുത്തി ശ്രദ്ധേയനായ യുവ കർഷകന്റെ കൃഷിയിടം സാമൂഹിക വിരുദ്ധർ വെട്ടി നശിപ്പിച്ചു മാസം കൂടി കഴിഞ്ഞ വിളവെടുക്കേണ്ടവയാണ് നശിച്ച നശിപ്പിച്ച വിളകൾ അസമിൽ നിന്ന് വിത്തുകൾ എത്തിച്ചാണ് കൃഷി ഇറക്കിയിരുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇഷ്ടവിഭവമായ അസം ചുരയ്ക്ക വിളിച്ച് ശ്രദ്ധേയനായ കോതമംഗലത്തിനടുത്ത് പല്ലാരിമംഗലം സ്വദേശി അജ്മൽ ഷാജഹാന്റെ അര ഏക്കറോളം വരുന്ന കൃഷിയിടമാണ് സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത് നാലു മാസം പ്രായമായ ചെടികളിലെ വള്ളികൾ അറുത്തുമാറ്റിയ നിലയിലാണ് ആസാം ചുരുക്കിയുടെ ആദ്യ വിളവെടുപ്പ് കഴിഞ്ഞിരുന്നു ആറുമാസം കൂടി കഴിഞ്ഞ് ഒന്നുകൂടി വിളവെടുക്കാമായിരുന്ന തോട്ടമാണ് വെട്ടി നശിപ്പിച്ചത് കഴിഞ്ഞ പുലർച്ചെയാണ് സാമൂഹ്യ വിരുദ്ധർ കൃഷിയിടത്തിൽ പ്രവേശിച്ചതെന്നാണ് കരുതുന്നത് ഒറ്റ രാത്രി കൊണ്ട് തന്റെ കാർഷിക സ്വപ്നങ്ങളെല്ലാം തകർത്തെറിയപ്പെട്ടെന്ന് അജ്മൽ പറഞ്ഞു കുറച്ച് പന്തലിൽ കയറി ഞാൻ ഒരു വിളവെടുപ്പ് എടുത്തുള്ളൂ ഇനി ആറു മാസത്തോളം എനിക്ക് വിളവെടുപ്പ് കിട്ടേണ്ട ഭൂമിയാണ് ആ ചെടിയെല്ലാം വേറോടെ മുറിച്ച് ഒരു ഉപകാരത്തിലും ഇനി അത് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ലാത്ത അവസ്ഥയില് നൂറ് നൂറ്റി ഇരുപതോളം കായ മൂക്കാത്തത് അതായത് ഉണ്ടായി കിടന്നു അതുവരെ ശ്രദ്ധിക്കാതെ അതും കുറച്ചു കളഞ്ഞാലും നമുക്ക് സങ്കടമില്ലാറഞ്ഞു ആ ചെടി വേരോടെ കൂടെ കട്ട് ചെയ്ത് കളഞ്ഞു ഇപ്പൊ എൻ്റെ അവസ്ഥ വളരെ മോശമാണ് കാരണം എല്ലാം എൻ്റെ സമ്പാദ്യങ്ങളെല്ലാം തന്നെ ഞാനിവിടെ നിക്ഷേപിച്ച് എനിക്ക് എന്തെങ്കിലും ലാഭം കിട്ടുവാണെങ്കിൽ അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ നടത്താമോ എന്ന് വിചാരിച്ച് ഞാൻ മുന്നോട്ട് വന്നതാണ് പക്ഷെ ഇപ്പോ ഒരു രാത്രി കൊണ്ട് നിസാര സമയം കൊണ്ട് എന്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തു കളഞ്ഞു ആരാണോ എന്താണോ നമുക്കറിയില്ല അസമിൽ നിന്ന് വിത്തുകൾ എത്തിച്ചാണ് ചുരുക്കിയ കൃഷി ചെയ്തത് സ്ഥലം പാട്ടത്തിനടുത്ത് വിവിധയിടങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നു നല്ല ലാഭം പ്രതീക്ഷിച്ച് ചെയ്ത കൃഷി പണം കടമെടുത്താണ് അജ്മൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അജ്മലിന്റെ സുഹൃത്തായ അസം സ്വദേശിയാണ് ചുരക്കയെ പറ്റി പറഞ്ഞതും അസമിൽ നിന്ന് വിത്തുകൾ എത്തിച്ചു നൽകിയതും നല്ല വിളവ് പ്രതീക്ഷിച്ച കൃഷിയിടമാണ് ഒറ്റ രാത്രി കൊണ്ട് കണ്ണീർപ്പാടമായത് പോത്താനക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് അജ്മലിന്റെ പിതാവ് പറഞ്ഞു ചെറിയ പറമ്പുകൾ എടുത്ത് കൃഷി തുടങ്ങി ഉപജീവിത മാർഗം ഇത് ഇന്നലെ രാത്രി വന്ന് കണ്ടെത്തിക്കൊണ്ടിരുന്നാണ് വ്യക്തികൾ ഇത് വെട്ടിമുറിച്ച് നശിപ്പിച്ചിട്ടു എന്നൊക്കെയുള്ള എല്ലാ വരുമാനവും നഷ്ടപ്പെട്ട് ആരോരും ഇല്ലാത്ത ഞങ്ങളെ വേണ്ടപ്പെട്ട അധികാരികൾ ഇതിനു വേണ്ടി സഹായിക്കണം അന്വേഷണം നടത്തണം ഇതിന് നടപടി ഉണ്ടാക്കിത്തരണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു കുടുംബത്തിന്റെ വരുമാനമാർഗമായിരുന്നു ഈ കൃഷിത്തോട്ടം ആര് എന്തിന് ഈ കടും ചെയ്തെന്നാണ് ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നത് മാതൃഭൂമി ന്യൂസ്